ഖെയ്നി, ഗുട്ക, ജർദ, പ്രത്യേകിച്ച് പാൻ മസാല, അവ നിങ്ങളുടെ ജീവിതം താറുമാറാക്കും. അവ നിങ്ങൾക്ക് ദോഷകരമാണ്. വടക്കേ ഇന്ത്യയുടെ ആരിഫ് മുഹമ്മദ് ഖാൻ അവതരിക്കുന്ന തറൈക്കോട്ടെ ഖാനിബൻ. ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയി ഈ ചിത്രത്തിന് എന്തെങ്കിലും സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് യാദൃശ്ചികമല്ല, ബോധപൂർവമാണ്. വീരർക്കും വീരൻ അങ്ങ് കൊല്ലം നിലയ്ക്കൽ ദേശത്ത് ഓടുന്ന വാഹനത്തിൽ നിന്ന് ചാടിയിറങ്ങി റോഡിൽ കുത്തിയിരുന്ന് തനിക്ക് നേരെ കരിങ്കൊടി കാണിച്ച പിള്ളേരെ തുരത്തിയ ശൂരൻ, തെല്ലും കൂസലില്ലാതെ തറയിലിറങ്ങി കുത്തിയിരിക്കുന്ന മല്ലയോദ്ധാവ്, ധീരൻ, വീരൻ, ശൂരൻ, തറൈക്കോട്ടെ ഖാനിബൻ. No, I will not go. You are giving them protection here. Police are, they were standing here under police protection. I will not go back. Sakhi Governor, go back. No, I will not go. ഇതൊരു യാത്രയാണ്, ഖാനിബന്റെ യാത്ര. മല്ലയുദ്ധം ജയിക്കാനായി അങ്ങ് വടക്ക് നിന്ന് തെക്കോട്ടിറക്കിവിട്ട ഖാനിബൻ, മലകളെയും കാറ്റിനെയും പുഴകളെയും ജയിച്ചവൻ, ഹൽവയെ പ്രണയിച്ചവൻ. കോഴിക്കോട് ദേശത്ത് മിഠായിത്തെരുവിൽ യുദ്ധം പ്രതീക്ഷിച്ചെത്തി ഒടുക്കം ഹൽവയിൽ മയങ്ങി മടങ്ങിയ ഖാനിബൻ, കൊല്ലത്ത് നിലമേൽ കോട്ടയിലെ ചായക്കടയിൽ ചാടിയിറങ്ങി കസേരയിട്ടിരുന്ന് വെള്ളം കുടിച്ച ഖാനിബൻ, യുദ്ധം തുടരുന്നു. അല്ല, ഇങ്ങനത്തെ ഒരു ജോണറിലൊരു സിനിമ ഇന്ത്യൻ സിനിമയിൽ ഉണ്ടായിട്ടുണ്ടായില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ നായക കഥാപാത്രം മാത്രമല്ല കേട്ടോ, സംവിധാനവും സംഭാഷണവും തിരക്കഥയും റിലീസും മാർക്കറ്റിംഗും തുടങ്ങി പോസ്റ്റർ ഒട്ടിക്കൽ വരെ എല്ലാ പണികളും ഈ ഖാനിബൻ തന്നെ ചെയ്യും. പടം ഓടാൻ വേണമെങ്കിൽ അമിത്ഷാജിയെ വിളിക്കണോ വിളിക്കാം, മോദിജിയെ വിളിക്കണോ വിളിക്കാം, റോഡിൽ കുത്തിയിരുന്ന് അങ്ങ് അമേരിക്കയിലേക്ക് ട്രംപിനെ വരെ വിളിക്കണോ, ഖാനിബൻ റെഡിയാ. മോഹൻ, അമിത്ഷാജി വിളിച്ചുകൊടുക്ക്. മോഹൻ, അമിത്ഷാജി വേണ്ട, ആയെന്ന പ്രൈം മിനിസ്റ്ററെ വിളിക്കും, വേഗം നോക്ക്, അല്ലേ പിന്നെ അടുത്ത ട്രംപിനെ വിളിക്കേണ്ടി വരും. ഷോ എന്ന് പറഞ്ഞാൽ ഇതാണ് ഷോ. ലിജോയുടെ പടം പോലെയൊന്നുമല്ല, ഇതൊരു സീരീസ് ആണ്. നിശ്ചിത ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഓരോ എപ്പിസോഡുകളായിട്ട് ഇറങ്ങും. ആക്ഷനുകളുടെയും ഡയലോഗുകളുടെയും പൊടി പൂരമായിരിക്കും ഓരോ എപ്പിസോഡിലും. ഖാനിബന്റെ ഷോയ്ക്ക് കേരളത്തിൽ അത്രയധികം ആരാധകർ ഇല്ല എന്നുള്ളതാണ് ആകെയുള്ള ഒരു ആശ്വാസം. അല്ലെങ്കിലും നമ്മൾ മലയാളികൾ നല്ലവരാ. ഭരണഘടന കൊളന്നു കൊണ്ടാൻ വന്ന ഒരാള് നട്ടുച്ചയ്ക്ക് പൊരി വെയിലത്ത് റോഡിൽ ഇറങ്ങിയിട്ട് ഷോ കാണിക്കുമ്പോൾ ഹലുവയും വെള്ളവും സോഡാ നാരങ്ങയും സംഭാരവും ഒക്കെ കൊടുത്ത് റെസ്റ്റ് എടുത്തോളം പറയുന്നതാണ് നമ്മുടെ ഒരു രീതി. തിരുവനന്തപുരത്ത് എത്താൻ നേരത്ത് കുറച്ച് സംഭാരം കൊടുക്കാൻ രീതിയിലാണ് ഇവിടെ ഇരിക്കുന്നത്. പിള്ളേർ കരിങ്കൊടി കാണിച്ചാൽ ഉടൻ റോഡിൽ ചാടി ഇറങ്ങുന്നതാണ് ദ കംപ്ലീറ്റ് ഗവർണറുടെ ഒരു ശീലം. അതാണ് ആശാന്റെ രീതി. എന്നിട്ട് ഒന്നുകിൽ നടന്ന് ചീത്ത വിളിക്കും, അല്ലെങ്കിൽ ഇരുന്ന് ചീത്ത വിളിക്കും, വേണമെങ്കിൽ തറയിൽ കിടന്ന് ചീത്ത വിളിക്കാനും ആശ റെഡിയാ. എന്നാലും ഖാൻജിയുടെ ഒറ്റ കോളിലും ഒറ്റ പരാതിയിലും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കുലുങ്ങിയില്ലേ. ഖാനിബൻ ഇനി CRPF സുരക്ഷ വേണമെന്ന് കേന്ദ്രം അങ്ങ് തീരുമാനിച്ചു. ആശാനും കൊള്ളാം, ശിഷ്യരും കൊള്ളാം. കേരളത്തിലെ കുറച്ച് കോളേജ് വിദ്യാർത്ഥികളെ നേരിടാൻ അങ്ങ് തലസ്ഥാനത്ത് നിന്നും കേന്ദ്രസേന, എന്താലേ. ഖാനിബന്റെ ഇങ്ങനത്തെ ഷോകള് രണ്ടാം ഭാഗത്തിൽ മാത്രമല്ല പല ഭാഗങ്ങളും പുറത്തു വരും. അപ്പൊ ഇനി അടുത്ത ഷോയ്ക്ക് കാണാം. പോയച്ചു വരാം.